ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഊണിന് ഒരു ഞണ്ട് കറിയായല്ലോ ഇന്ന് ഉച്ചയ്ക്ക്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് കറിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഇതൊക്കെ അറിയായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ വെൽക്കം ടു കീദോസ് കിച്ചൺ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ടിലേക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. തന്നെ പച്ച ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരണം. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വറ്റൽമുളക് രണ്ടെണ്ണം രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നീളത്തിൽ മുറിച്ച സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ചെറുതുമല്ല, മീഡിയം സൈസ്. ഇതിനൊപ്പം തന്നെ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്തിനാണ് ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് വെച്ചാൽ, നമ്മൾ ചേർക്കുന്ന കറിക്ക് രുചിയും അതുപോലെ തന്നെ നല്ല കുറുകി വരികയും ചെയ്യും. അതിനൊപ്പം മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വരണം. ഇനി പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. സവാള വഴണ്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വഴണ്ട് വരുന്നതുവരെ ഈ സവോള ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി നീളത്തിൽ മുറിച്ചതാണ് ചേർത്തിട്ടുള്ളത്.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയും സവോളയും ചെറിയുള്ളിയും നന്നായിട്ട് വഴണ്ടു വരണം. തക്കാളിയും സവോളയും നന്നായിട്ട് ഉടഞ്ഞ് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. എപ്പോഴും മുളക് പൊടിയിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കാം. ഗരം മസാലയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ എരിവിനനുസരിച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, പച്ചമുളകും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ കുരുമുളക് പൊടിയും ചേർക്കുന്നത്. അപ്പോൾ എരിവ് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ മുളക് പൊടിക്ക് കളറ് കുറവാണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ കാശ്മീരി മുളക് പൊടിക്ക് വലിയ എരിവൊന്നുമില്ല. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു മണമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ കരിഞ്ഞു പോവും. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പച്ചവെള്ളത്തിനെക്കാട്ടി നല്ലത് ചെറിയ ചൂടുവെള്ളമാണ്. അതൊരു 2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. കറിയിൽ ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതുവരെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി മാറ്റി നോക്കാം. ആഹാ, നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ 1/2 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ആ ചറപറ എന്നുള്ള തിളയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കി, അപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ എരിവൊക്കെ നോക്കാം കേട്ടോ. തക്കാളി ഇല്ലയെന്ന് വെച്ചും പ്രശ്നമൊന്നും ഇല്ല. എന്നിരുന്നാലും കറിക്ക് രുചി കിട്ടാനായിട്ടാണ് ഞാൻ തക്കാളി ചേർത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോകരുത്, കുത്തി കുത്തി പൊട്ടിച്ച് കളയല്ലോ. ഇനി ഇതൊരു 2 സെക്കൻഡ് മൂടി വയ്ക്കാം. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ആഹാ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. പുക കാരണം മറഞ്ഞു പോണു. ഇനി ഇതിലേക്ക് 1 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെളിച്ചെണ്ണ, അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, എല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മുടെ ചോറിനായിട്ടുള്ള ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഇനി അതിനൊപ്പം കപ്പ, വേറെ ഒന്നും വേണ്ട, കപ്പയും ചോറും ഈ കറി മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.